ഇവിടെ ആരുമില്ലേ? ആരാ? അപ്പോട്ടം പറഞ്ഞിട്ട് വന്ന കൂടെ ഉണ്ടായിരുന്നു. മോള് അകത്തുണ്ട്. ഇതിരിക്കട്ടെ. അല്ല, അപ്പോട്ടെ നന്നെന്ന് വിചാരിച്ചാ മതി. എടാ, നിങ്ങൾക്കറിയോ എനിക്ക് ഈ ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആണ്. ഹണ്ടിങ് ആർക്കാടാ ഇഷ്ടമല്ലാത്ത? എടാ, ഞാൻ വിരിച്ച വലകളിൽ വീണതെല്ലാം പുള്ളിമാനുകളാടാ, മാൻപേടകൾ. വേട്ടയ്ക്ക് പോയി പോയി അകത്തു പോയിരുന്നാ മതിയായിരുന്നു. ഒരു പുലിവാലിയിൽ നിന്ന് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന. ഡാരി, നിനക്കറിയോ എൻ്റെ അപ്പൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. അതുള്ളിടത്തോളം കാലം എൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല ഒരു നിയമത്തിനും. ഇനി ഇത്തരം വേട്ടകൾക്ക് ഞാനില്ല, അത് പറയാനാ ഞാൻ വന്നേ. നിനക്ക് വേണ്ടെങ്കി വേണ്ട, പക്ഷെ എന്റെ ഈ ജീവിതമേ എൻജോയ് ചെയ്യാനുള്ളതാ. ഒരു പാവം പെൺകുട്ടിയെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന്. ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്, മനസമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ഒരു മാന്യൻ ഇവൻ ഒരു ആണാണോടാ? ആണത്തല്ലെങ്കിലും ചങ്കുറ്റം വേണ്ടേ? നിന്നെപ്പോലുള്ള ഒരു ശിഖണ്ഡിയെ കൂടെ കൂട്ടിയാൽ ഞങ്ങളെ വേണം പറയാൻ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടല്ല നിങ്ങളൊന്നും ആണത്തം തെളിയിക്കേണ്ടത്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ബൈ. ഡാരി, പോണെങ്കിൽ പോട്രാ, അവനല്ലെങ്കിലും നമുക്ക് സെറ്റാവില്ല. അവനെങ്ങാനും നമുക്ക് പണി തരൂടാ. നമുക്ക് ഹരിമോനെ ചില്ലിട്ട് വെക്കാടാ, പുണ്യാളനാക്കാടാ. ഇവനെ നമുക്കേ ആ പാൽക്കാരന് കൊടുത്ത പണി തന്നെ കൊടുക്കാലേ. നീ അങ്ങനെ അങ്ങ് പോയാലോ മോനെ. ഇങ്ങോട്ട് മാറ. എന്താ വേണ്ടേ? പോടാ, പോയി രക്ഷപ്പെട്. ഇനി ഇങ്ങനെയുള്ള വേദാളങ്ങൾക്കൊപ്പം കൂട്ടുകൂടരുത്. പോടാ. നിന്റെയൊക്കെ കേസിന് വിധി പറയാമെന്ന സ്പെഷ്യൽ കോടതിയാടാ. ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകരുത്. നിയമത്തെ പണവും അധികാരവും ഉപയോഗിച്ച് സ്വാധീനിക്കാം, പക്ഷേ ഇവിടെ അത് നടക്കില്ലടാ.
ഡിക്സ നേരെ വണ്ടി ശക്തനിലേക്ക് വിടല്ലേ. ആ ഇന്നും മർക്കോയ്ക്ക് തീർപ്പുണ്ടാക്കല്ലേ. കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആയിക്കോട്ടെ. ഇവിടെ ഒരാളെ കൊടകര ശാന്തയെ പറ്റി ഓർത്ത് പരീക്കുട്ടിയായി കൊണ്ടിരിക്ക. പാപം കൊച്ചന്, അതുകൊണ്ടാടെ ഈ പ്രേമൊക്കെ ഒരു തരം പ്രാന്തടാ. അത് നഷ്ടപ്പെടുമ്പോ ഉള്ളൊന്ന് പിടിക്കും. അല്ലട ഗിരി, പ്രേമിച്ച തന്നെയടാ ഞാനും കെട്ടിയത്. പക്ഷെ ഇന്ന് അതിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ആലോചിച്ച് നടക്കാ ഞാൻ. പ്രേമത്തിന്റെ വില അറിയാടോ നിനക്ക്? പ്രേമത്തിന്റെ വില അറിയാവുന്ന ആളാണല്ലോ അരവി. കാമുകൻ ജയിലിൽ പോയപ്പോ കാമുകി തേച്ച് വേറൊരുത്തിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. പ്രേമം മണ്ണാങ്കട്ട. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലാട്ട രവി. വിളിക്കാടോ, എത്ര വട്ടായി ഞാൻ തന്നോട് പറയണോ. ആ ലോഡൊക്കെ കയറ്റി പോയിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് വരാനുള്ള ചെമ്പെങ്കിലും വിട്ടാ മതി. താ ഫോൺ കട്ട് ചെയ്താ അങ്ങട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം ഇനി. നമസ്കാരം. ആരാ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരാളെ തേടി വന്നതാ. ഈ കാണാണ്ടായവരൊക്കെ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റാണ് അവൻ തപ്പണേ. തപ്പാൻ ഇറങ്ങിക്കഴിഞ്ഞ വിശദമായിട്ട് അങ്ങോട്ട് തപ്പൂക്ക. നീയൊക്കെ ഈ തൃശൂർ മാർക്കറ്റില് കുമ്മറുകോയോട് മുട്ട വരണ്ട. വിവരറിയും മനോഹരൻ അവിടെ ഉണ്ട്. അത് പറ ഇതാള് ഓലെനിക്ക് രണ്ടു ലക്ഷം ഉറുപ്പിയ തരാണ്ട്. അതിപ്പോ ആരെ തരാ? അപ്പ തരൂടാ. മോനെ ഉമ്മറെ, ഉമ്മറ കോയെ, നിന്നെ പടാക്കിട്ടാണെങ്കിലും മനോഹരനെ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവൾട്ടാ. വാ തുറന്ന് പറയിക്ക. ആളെവിടെ ഉണ്ടെന്ന് പറയടാ. എന്റെ പുത്തൂരിലെ ഹോളോബിസ് കമ്പനിയിലുണ്ടാവൻ. എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരാ? അതെങ്കിലും ഒന്ന് തുറന്ന് പറ. ഇന്ന് വിയൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. പേര് ഡിക്സൺ. ഗിരി ഇവിടെയൊക്കെ തന്നെയുള്ളതാ. മുഹമ്മദ്. അരവി. ഈ പേര് മനസ്സിൽ കുറിച്ചു വച്ചോ. ഞങ്ങക്ക് പണിവെക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ ഞങ്ങ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഇവരൊക്കെ ആരാണ്?